ദിനപത്രങ്ങൾ, ആരോഗ്യ മാസികകൾ തുടങ്ങിയവയൊക്കെ ആരോഗ്യ പാലനത്തിനായി ശീലിക്കാവുന്ന ചില പൊടിക്കൈകൾ, നുറുങ്ങുകൾ ഇവ നൽകാറുണ്ട്. ഇവയുടെ പ്രായോഗികതയും ലാളിത്യവുമാണ് അനേകരെ ഇതിലേക്ക് ആകർഷിക്കുന്നത്. മാനസിക ആത്മീയ ആരോഗ്യത്തിനായി ഫ്രാൻസിസ് മാർപാപ്പ നൽകുന്ന പ്രായോഗിക നിർദ്ദേശങ്ങൾ ഇന്ന് ലോകപ്രസിദ്ധങ്ങളാണ്. വിശ്വസാഹോദര്യത്തിനും സൗഹൃദത്തിനും നിർണായക ചേരുവയായി മാർപാപ്പ സംഭാഷണത്തെ, ഡയലോഗിനെ നൽകുകയാണ് ഫ്രത്തെല്ലി തൂത്തി എന്ന ചാക്രിക ലേഖനത്തിന്റെ 6-ാം അധ്യായത്തിൽ. എല്ലാവരും സഹോദരങ്ങളാണെന്ന് പ്രഥമ ദൃഷ്ടിയ അത്യാകർഷകമായ, അതേസമയം എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം എന്ന് ചിരിച്ചു തള്ളാൻ സാധ്യതയുള്ള സുന്ദരമായ ആശയം പ്രവൃത്തിപഥത്തിലെത്തിക്കാൻ നിർബന്ധമായും ശീലമാക്കേണ്ട കാര്യം സംഭാഷണമാണെന്ന് മാർപാപ്പ ഈ അധ്യായത്തിൽ വ്യക്തമാക്കുന്നു. എന്താണ് ഡയലോഗ്? സമീപിക്കുക, സംസാരിക്കുക, ശ്രവിക്കുക, കാണുക, പരസ്പരം അറിയാനും മനസ്സിലാക്കാനും വേണ്ടി അടുത്തു വരിക, നിലപാടുകളിലെ സമാനത തിരിച്ചറിയുക, ഇവയെല്ലാം കൂടിച്ചേർന്ന ഒറ്റ വാക്കാണ് ഡയലോഗ്, സംവാദം അഥവാ സംഭാഷണം. കുടുംബങ്ങളെയും വിവിധ സമൂഹങ്ങളെയും എല്ലാം ഒന്നിപ്പിച്ച് നിർത്തുന്നത് ഉദാരമതികളായ ചിലരുടെ ക്ഷമാപൂർവമായ സംഭാഷണങ്ങളാണെന്ന് പാപ്പ ഓർമ്മപ്പെടുത്തുന്നു. തലമുറകൾ തമ്മിൽ, വ്യക്തികൾ തമ്മിൽ, വിവിധ സംസ്കാരങ്ങൾ തമ്മിൽ ഒക്കെ നടക്കേണ്ടത് തുറന്ന മനസ്സോടെയും കൊടുക്കാനും സ്വീകരിക്കാനുമുള്ള സന്നദ്ധതയോടെയുമുള്ള സംഭാഷണങ്ങളാണ്. പുരോഗതിക്ക് ഇത് അവശ്യം കൂടിയേ കഴിയൂ. എന്തല്ല ഡയലോഗ്? സമൂഹ മാധ്യമങ്ങളിലെ ജ്വരബാധിച്ച അഭിപ്രായ പ്രകടനങ്ങൾ ഡയലോഗല്ല, മോണോലോഗാണ്, സ്വാർത്ഥ ഭാഷണങ്ങളാണ്. മൂർച്ചയും ആക്രമണോത്സുകതയും കൊണ്ട് ചിലപ്പോൾ അവ ശ്രദ്ധിക്കപ്പെടുമെങ്കിലും അവ സ്വാർത്ഥപരവും വൈരുദ്ധ്യം നിറഞ്ഞതും മറ്റാരെയും ഉൾച്ചേർക്കാത്തതുമാണ്. കേവലം അഭിപ്രായങ്ങളെ വസ്തുതകളോട് കൂട്ടിച്ചേർത്ത് അവതരിപ്പിക്കുന്ന മാധ്യമങ്ങളുടെ ശൈലി ഡയലോഗിന് സഹായകമല്ല. പരസ്പര ബഹുമാനമില്ലാത്തിടത്ത് സംഭാഷണം അസാധ്യമായിത്തീരും. പൊതുനന്മയ്ക്ക് വേണ്ടി സ്വാർത്ഥ താല്പര്യങ്ങൾ ത്യജിച്ച് ഡയലോഗിന് തയ്യാറാവുന്നവരാണ് നാളത്തെ യഥാർത്ഥ സമൂഹ നായകന്മാർ. ഒരുമിച്ച് കെട്ടിപ്പടുക്കുക. ശരിയായ സാമൂഹിക സംവാദം വ്യത്യസ്ത വീക്ഷണങ്ങളെ മാനിക്കുകയും അവയിലും ശരിയായ ബോധ്യങ്ങൾ ഉണ്ടാകാമെന്ന് അംഗീകരിക്കുകയും ചെയ്യും. ഡയലോഗിന്റെ ശരിയായ ചൈതന്യം ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നിലപാടുകളെയും ബോധ്യങ്ങളെയും മാറ്റാതെ തന്നെ മറ്റുള്ളവരുടെ ബോധ്യങ്ങളിലെ നന്മ അംഗീകരിക്കാൻ നമുക്ക് കഴിയും. എന്താണ് അഭിപ്രായ സമന്വയത്തിന്റെ, കൺസെൻസസിന്റെ അടിസ്ഥാനം? എല്ലാ വഴികളും ഒരുപോലെ ശരിയെന്നും കേവലമായ വസ്തുനിഷ്ഠമായ സത്യമെന്നൊന്നും ഇല്ലെന്നും പറയുന്ന ആപേക്ഷിക വാദമല്ല അഭിപ്രായ സമന്വയത്തിന്റെ അടിസ്ഥാനമാകേണ്ടത്. സഹിഷ്ണുത ആപേക്ഷിക വാദത്തിലേക്ക് നയിക്കരുതെന്നും പാപ്പ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യന്റെ മഹത്വത്തെ അംഗീകരിക്കുകയും അതിന് വിധേയപ്പെടുകയും ചെയ്യുന്ന സമൂഹത്തിന് മാത്രമേ ആത്യന്തിക പുരോഗതിയുണ്ടാകൂ. നിയമങ്ങളും തീരുമാനങ്ങളുമെല്ലാം അടിയുറപ്പിക്കേണ്ട ഉറച്ച അടിസ്ഥാനങ്ങളിൽ വേണം ഓരോ സമൂഹവും പണിതുയർത്തപ്പെടേണ്ടത്. നിസ്സംഗതയ്ക്കും ഭയത്തിനും അടിപ്പെട്ട ഒരു ജനതയുടെ പൊതുസമ്മതം അടിസ്ഥാന മനുഷ്യാവകാശങ്ങളെ നിഷേധിക്കാൻ അധികാരത്തിലിരിക്കുന്നവരെ സഹായിക്കുന്ന സാഹചര്യമുണ്ടാകാം. ധാർമ്മിക നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്നത് മറക്കരുത്. ധാർമ്മികതയുടെ അഭാവം അധികാരവും ശക്തിയും അവസാന നിയമമാകുന്ന അവസ്ഥ സംജാതമാക്കും. അഭിപ്രായ സമന്വയവും സത്യവും, ഡയലോഗാണ് അഭിപ്രായ സമന്വയത്തിലെത്താനുള്ള ഏറ്റവും നല്ല മാർഗം. അഭിപ്രായ സമന്വയത്തിനുപരി ശാശ്വതമായ ചില മൂല്യങ്ങളുണ്ടെന്ന് അംഗീകരിക്കുന്നതാണ് ഒരു സമൂഹത്തിന്റെ ധാർമ്മികതയുടെ അടിസ്ഥാനം. പൊതു താല്പര്യങ്ങൾ, അഭിപ്രായ സമന്വയം, വസ്തുനിഷ്ഠമായ സത്യം, ഇവ മൂന്നും തമ്മിലുള്ള കൂടിച്ചേർച്ച സാധ്യമാകണമെങ്കിൽ ഡയലോഗ് ഭയമില്ലാതെ വസ്തുതകളെ സമീപിക്കാൻ തയ്യാറാവണം. വ്യക്തികളുടെ അനന്യത വ്യത്യസ്തതകളെ മാനിക്കാൻ നമ്മെ പ്രേരിപ്പിക്കണം. ദൈവവിശ്വാസിയും അവിശ്വാസിയും തമ്മിലും ഡയലോഗ് സാധ്യമാണ്. സാർവത്രിക ധാർമ്മിക തത്വങ്ങൾ വ്യത്യസ്തങ്ങളായ പ്രായോഗിക നിയമങ്ങൾക്ക് സാധുത നൽകുന്നുണ്ട് എന്നത് അംഗീകരിച്ചാൽ ഡയലോഗിന് സാധ്യത തെളിയുന്നു. ഒരു നവ സംസ്കൃതിയുടെ ആവശ്യം. ജീവിതം കണ്ടുമുട്ടലിന്റെ ഒരു കലയാണ്. സമൂഹത്തിലെ എല്ലാവർക്കും റോൾ ലഭിക്കുന്ന കണ്ടുമുട്ടലിന്റെ ഒരു സംസ്കാരം വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം. വ്യത്യസ്തതകളെ മാനിക്കുന്ന നിലപാടാണ് ശാശ്വത സമാധാനത്തിനുള്ള ഏക മാർഗമെന്ന് ഫ്രാൻസിസ് മാർപാപ്പ പറയുന്നു. തെറ്റിലകപ്പെട്ടവർക്ക് പോലും എന്തെങ്കിലും നമ്മെ പഠിപ്പിക്കാനുണ്ടാകും. കണ്ടുമുട്ടലിന്റെ സംസ്കാരത്തിന്റെ യുദ്ധത്തിനായി നമ്മുടെ കുട്ടികളെ സംഭാഷണത്തിന്റെ ആയുധങ്ങൾ ധരിപ്പിക്കാൻ പാപ്പ നിർദ്ദേശിക്കുന്നു. മറ്റുള്ളവരെ അംഗീകരിക്കുന്നതിന്റെ സന്തോഷം. വ്യത്യസ്തരായിരിക്കാൻ മറ്റുള്ളവർക്കുള്ള അവകാശത്തെ അംഗീകരിക്കുന്നത് ഒരു സാമൂഹിക ഉടമ്പടിക്ക് കളമൊരുക്കും. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഇവയെല്ലാവർക്കും ഒരുപോലെ ബാധകമല്ലെങ്കിൽ തത്വങ്ങളായി അവശേഷിക്കും. സമൂഹത്തിന്റെ താഴേക്കിടയിൽ ഉള്ളവരുടെ സംസ്കാരത്തിൽ നിന്ന് ആരംഭിക്കാതെ
ഒരു മാറ്റവും ശാശ്വതമായ മാറ്റത്തിന് കാരണമാവില്ല. പൊതു നന്മ ചില ത്യാഗങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. സത്യത്തിന്റെ കുത്തക ആർക്കും അവകാശപ്പെട്ടതല്ല എന്ന അവബോധം നമുക്ക് വേണം. സഹിഷ്ണുതയേക്കാൾ സ്നേഹത്തിനാണ് മറ്റുള്ളവരെ മനസ്സിലാക്കാനാവുക. കരുണയെ വീണ്ടെടുക്കേണ്ട ആവശ്യത്തെപ്പറ്റി പാപ്പ പറയുന്നു. വ്യക്തി പ്രധാനമായ കമ്പോള സംസ്കാരം വലിയ അനീതികൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. അവരൻ പലപ്പോഴും എനിക്ക് ശല്യമായി മാറുന്നു. എന്നാൽ ദുരന്തങ്ങളുടെ മധ്യത്തിൽ പോലും കരുണയോടെ ദയയോടെ പെരുമാറുന്നവരാണ് അന്ധകാരത്തിൽ ശോഭ തൂകുന്ന നക്ഷത്രങ്ങളായി മാറുന്നത്. വെറുപ്പും തർക്കങ്ങളും പാലങ്ങൾ തകർക്കുമ്പോൾ അഭിപ്രായ സമന്വയത്തിന്റെ പുതിയ വഴികൾ തെളിക്കാൻ കരുണാപൂർവമായ നിലപാടുകൾക്കാവും. നമ്മൾ ഈ പറഞ്ഞ ആശയങ്ങളെല്ലാം നമുക്കൊന്ന് സംഗ്രഹിക്കാം. വിശ്വസാഹോദര്യം പുലരണമെങ്കിൽ വ്യക്തികളും തലമുറകളും രാജ്യങ്ങളും സംസ്കാരങ്ങളും തമ്മിൽ ഡയലോഗ് അഥവാ സംഭാഷണം നടക്കണം. മറ്റുള്ളവരുടെ ബോധ്യങ്ങളെ വിലമതിക്കുന്നിടത്തെ ശരിയായ ഡയലോഗ് സാധ്യമാകൂ. ശരിയെന്നുറപ്പുള്ള സ്വന്തം ബോധ്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുക എന്ന് ഇതൊരിക്കലും അർത്ഥമാക്കുന്നില്ല. മനുഷ്യ മഹത്വം എന്ന വസ്തുനിഷ്ഠമായ സത്യത്തെയും ധാർമ്മിക നിയമങ്ങളെയും മാനിക്കാതെ ശരിയായ അഭിപ്രായ സമന്വയങ്ങളൊന്നും സാധ്യമല്ല. സഹിഷ്ണുതയേക്കാൾ സ്നേഹത്തിലധിഷ്ഠിതമായ ദയാമസൃണമായ നിലപാടുകൾക്കേ വിശ്വസാഹോദര്യം സാക്ഷാത്കരിക്കാനാവൂ. നന്ദി.